8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे। ദേശവാസിയോ എന്ന് തുടങ്ങുന്ന പ്രസംഗം ആശങ്കയോടെ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായെന്ന് പറയാം. അന്നാണ് എന്റെ നാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നാട്ടിൽ വിനിമയത്തിലുള്ള 86% നോട്ടുകളും അസാധുവാക്കി കളഞ്ഞത്. സ്വന്തം പണം ബാങ്കിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയുള്ള വെപ്രാളമായിരുന്നു പിന്നീട്. 2016 നവംബർ 8 അത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, രാജ്യത്തെ ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ അളവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അത്. ഒക്ടോബർ 21 ആ കണക്ക് പുറത്തു വന്നത്. ഇതനുസരിച്ച് പൗരന്മാർക്കിടയിൽ 30.88 ലക്ഷം കോടി രൂപ ഉണ്ടെന്നാണ് നിഗമനം. ഈ കണക്ക് ഇന്ന് നവംബർ 8 നമ്മൾ വായിക്കുമ്പോൾ 6 വർഷം മുമ്പുള്ള ഇന്നേ ദിവസം രാത്രി 8 മണി നമ്മൾ ഓർക്കും. അന്നാണ് പ്രധാനമന്ത്രി 1000ന്റെയും 500ന്റെയും നോട്ടുകൾ ഇനി മുതൽ പ്രാബല്യത്തിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ വിനിമയത്തിലുണ്ടായിരുന്ന 86% നോട്ടുകൾ അപ്രസക്തമായി. വലിയ ദുരന്തങ്ങൾക്കായിരുന്നു പിന്നീട് നാട് സാക്ഷിയായത്. നോട്ട് നിരോധനത്തോടെ നിരവധി അവകാശവാദങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത്. കള്ളപ്പണം ഇല്ലാതാക്കും, ഭീകര പ്രവർത്തനം കുറയും, നാട്ടുകാർ കൂടുതലായി ഡിജിറ്റൽ വ്യവഹാരങ്ങളിലേക്ക് മാറും തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാനവാദങ്ങൾ. ഈ അവകാശവാദങ്ങൾക്ക് 6 വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചുവെന്ന് പിന്നീട് നോക്കാം. അതിനു മുമ്പ് രാജ്യം അക്കാലത്ത് അനുഭവിച്ച ഭീതിതമായ അവസ്ഥകളെക്കുറിച്ച് പറയണം. ആഴ്ചകളോളമാണ് പണമില്ലാതെ ജനങ്ങൾ ATMകൾക്ക് മുന്നിൽ വരുന്നത്. നിരവധി പേർ സ്വന്തം പണം പിൻവലിക്കാൻ മണിക്കൂറുകൾ കാത്തിരുന്ന് കുഴഞ്ഞു വീണു മരിച്ചു. പണമില്ലാതെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ പലതും പൂട്ടി. നോട്ട് നിരോധനത്തിന്റെ ദുരന്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പ്രധാനമന്ത്രി ഗോവയിൽ ഒരു പരിപാടിയിൽ പറഞ്ഞു, നിങ്ങൾ എനിക്ക് 50 ദിവസം തരൂ, എല്ലാം ഭംഗിയാകും, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്നെ കത്തിക്കൂ എന്ന്. 50 ദിവസത്തിന് ശേഷം ഒരു സർക്കാർ ഏജൻസിയും ഒരു കണക്കെടുപ്പും നടത്തിയില്ല. ദുരിതങ്ങളുമായി ജനങ്ങൾ പൊരുത്തപ്പെടാൻ പഠിച്ചുവെന്ന് മാത്രം. നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പിന്നീട് ഒരിക്കലും കരകയറില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരിൽ ചിലർ പറയുന്നത്. അതിന് നോട്ട് നിരോധനം മാത്രമായിരിക്കില്ല കാരണം. എന്നാൽ അതായിരുന്നു തുടക്കം. റിസർവ് ബാങ്കിനെ പോലും വൈകി മാത്രം അറിയിച്ച് അഭിപ്രായം തേടിയാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയതെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നോട്ട് നിരോധനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമീണ മേഖലയാണെന്ന കാര്യം നിരവധി പഠനങ്ങൾ തെളിയിച്ചു. നഗരപ്രദേശങ്ങളിലെ അസംഘടിത മേഖലയും നോട്ട് നിരോധനത്തിൽ തകർന്നു. രാജ്യത്തെ തൊഴിലില്ലായ്മ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലായി. നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ 15-39 പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ 2011-12 5% 17-18 17.5% വർദ്ധിച്ചു. എന്തിന്? നോട്ട് നിരോധന കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യൻ നോട്ട് നിരോധനത്തെക്കുറിച്ച് പിന്നീട് എഴുതിയ പുസ്തകത്തിൽ വ്യക്തമാക്കിയത് നോട്ട് നിരോധനം ഏറ്റവും മാരകവും ശക്തവുമായ ധനകാര്യ പ്രഹരം എന്നായിരുന്നു. കള്ളപ്പണം സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പുറത്താകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. നിരോധിച്ച നോട്ടുകൾ വലിയൊരു 1% ബാങ്കുകളിൽ എത്തില്ലെന്നും അതുവഴി കള്ളനോട്ടുകൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുറത്താകുമെന്നായിരുന്നു BJPയുടെ അവകാശവാദം. എന്നാൽ ഇതെല്ലാം 2019 RBI റിപ്പോർട്ടോടെ തകർന്നടിഞ്ഞു. നിരോധിച്ച നോട്ടിൽ 99% നോട്ടുകളും ബാങ്കിൽ തിരിച്ചെത്തിയെന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ കണക്ക്. അതോടെ കള്ളപ്പണം നേരിടൽ വാദം പൊളിഞ്ഞു. മറ്റൊരു വാദം നോട്ട് നിരോധനം ഡിജിറ്റൽ ഇടപാടിലേക്ക് ആളുകളെ നയിക്കുമെന്നായിരുന്നു. സമ്പദ് വ്യവസ്ഥയിൽ വിനിമയം ചെയ്യപ്പെടുന്ന നോട്ടുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനർത്ഥം അഴിമതി കൂടുതലാണെന്ന തിയറിയാണ് നോട്ട് നിരോധിച്ചുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതിന്റെ സ്ഥിതി എന്താണെന്നതാണ് തുടക്കത്തിൽ പറഞ്ഞത്. 30.88 ലക്ഷം കോടി രൂപയാണ് നോട്ടുകെട്ടുകളായി ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴുള്ളത്. ഇത് ഏറ്റവും ഉയർന്ന തുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യവും നടന്നില്ല. തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഫണ്ട് വരുന്നത് കുറയും, അതോടെ ഭീകര പ്രവർത്തനം നിലയ്ക്കുമെന്ന വാദത്തിനും വലിയ ആയുസ് ഉണ്ടായില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങളായിരുന്നു അന്ന് സർക്കാർ മുന്നോട്ട് വെച്ചത്. മാസങ്ങളോളം ജനങ്ങൾ അവരുടെ പണത്തിന് വേണ്ടി ATMകൾക്ക് മുന്നിൽ കാവൽ നിന്നതും സമ്പദ് വ്യവസ്ഥയിലെ മറ്റു പ്രശ്നങ്ങളും മാത്രമാണ് നോട്ട് നിരോധനത്തിന്റെ ബാക്കി പത്രമായി നിലനിൽക്കുന്നത്.
എന്തായാലും സമീപകാലത്തെ ഏറ്റവും വലിയ നയവിഡ്ഢിതമായിരുന്നു നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം എന്ന കാര്യത്തിൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരൊക്കെ യോജിക്കുന്നുണ്ട്. ആർക്കായിരുന്നു നോട്ട് നിരോധനത്തിന്റെ നേട്ടം? ആർക്കാണെന്ന് പറയാൻ കൃത്യമായ കണക്കുകളൊന്നുമില്ല. സാമ്പത്തിക മേഖല തകർന്നപ്പോഴും ഭരണകക്ഷിയായ ബി ജെ പിയുടെ സമ്പത്തിൽ വലിയ വർധന ഉണ്ടായത് ഇക്കാലത്താണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അത് നോട്ട് നിരോധനത്തിന്റെ ഫലമായിട്ടാകണമെന്നില്ല. 2015-16-17 കാലത്ത് ബി ജെ പിയുടെ സമ്പത്തിൽ 81.18% വർധനയാണ് ഉണ്ടായത്. 570.86 കോടിയിൽ നിന്നും ബി ജെ പിയുടെ സ്വത്ത് 1034.27 കോടി രൂപയായി ഉയർന്നു. ബി ജെ പിയുടെ സമ്പത്തിൽ 96% പേര് വെളിപ്പെടുത്താത്തവരുടെ സംഭാവനയായാണ് ലഭിച്ചതെന്നും ഡൽഹി ആസ്ഥാനമായുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.